നമസ്കാരം. ഡൽഹിയിലെ കൊലപാതകത്തിൽ ശ്രദ്ധാ വാൽക്കറുടെ 10 മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തു. പ്രതി അഫ്ദബിനെ മെഹ്റോളിയിലെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. തിരച്ചിൽ 3 മണിക്കൂറോളം നീണ്ടുനിന്നു. തന്നെ വിവാഹം കഴിക്കണമെന്ന് ശ്രദ്ധ വാശി പിടിച്ചതോടെയാണ് അഫ്ദബിന്റെ നിറം മാറിയത്. മെയ് 18 ഇരുവരും തമ്മിലുള്ള വഴക്കിനെ തുടർന്ന് നിയന്ത്രണം വിട്ട അഫ്ദബ് ശ്രദ്ധയുടെ നെഞ്ചിൽ കയറിയിരുന്ന് കഴുത്തു ഞെരിച്ച് കൊല്ലുകയായിരുന്നു. തന്റെ ലിവിൻ പങ്കാളിയുടെ ശരീരം 35 കഷ്ണമായി മുറിച്ച അതേ മുറിയിലായിരുന്നു അഫ്ദബിന്റെ ഉറക്കം. ഫ്രിഡ്ജിൽ മൃതദേഹാവശിഷ്ടങ്ങൾ സൂക്ഷിച്ച ശേഷം എല്ലാ ദിവസവും ശ്രദ്ധയുടെ മുഖമെടുത്ത് നോക്കിയിരുന്നു. കൊലപാതകത്തിന് ശേഷം താൻ സൾഫർ ഹൈപ്പോക്ലോറൈഡ് ഉപയോഗിച്ചാണ് രക്തക്കറ തുടച്ചു നീക്കിയതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. ഫോറൻസിക് വിദഗ്ധർ DNA കണ്ടെത്താതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ സാഹസം. ശ്രദ്ധയുടെ ചോര പുരണ്ട വസ്ത്രങ്ങൾ ഇയാൾ ഒരു മാലിന്യ വണ്ടിയിൽ തള്ളി. മൃതദേഹാവശിഷ്ടങ്ങൾ കാട്ടിൽ തള്ളിയ ശേഷം അഫ്ദബ് ഫ്രിഡ്ജ് നന്നായി വൃത്തിയാക്കുകയും ചെയ്തു. ശ്രദ്ധയുടെ മൃതശരീരം മുറിക്കാൻ ഉപയോഗിച്ച കത്തിയും മറ്റും വാങ്ങിയ കടയിലും പോലീസ് അഫ്ദബിനെ തെളിവെടുപ്പിനായി കൊണ്ടുപോയി. എന്നാൽ അഫ്ദബ് കടയിൽ നിന്ന് കത്തി വാങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കാനുള്ള ഗാർബേജ് ബാഗുകൾക്കൊപ്പമാണ് ഇയാൾ കത്തിയും വാങ്ങിയത്. അഫ്ദബ് ധാരാളം പെൺകുട്ടികളുമായി അപ്പാർട്ട്മെന്റിൽ വന്നിരുന്നുവെന്നാണ് അയൽക്കാർ പറയുന്നത്. ശ്രദ്ധയും അഫ്ദബും ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയും ആരുമായും ഇടപെടുകയും ചെയ്യാതിരുന്നതുകൊണ്ട് ആരും ഇവരുടെ കാര്യത്തിൽ തലയിടാൻ പോയില്ല. അതും അഫ്ദബിനെ കൊലപാതകം ഒളിപ്പിക്കാൻ സഹായകമായി. കൊലപാതകത്തിന് ശേഷം അഫ്ദബ് 6-7 മണിയോടെ വീട്ടിലെത്തിയിരുന്നു. രാത്രി 2 മണിയോടെ പുറത്തിറങ്ങി മൃതദേഹങ്ങൾ കറുത്ത ഫോയിലിൽ പൊതിഞ്ഞ് കൊണ്ടുപോയ ശേഷം ഫോയിലില്ലാതെ കാട്ടിൽ ഉപേക്ഷിച്ചു. ഫോയിൽ വേണ്ടെന്ന് വെച്ചത് അത് ആരും കണ്ട് സംശയിക്കാതിരിക്കാനായിരുന്നു. സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ അഫ്ദബ് കുറച്ചുനാൾ ഫുഡ് ബ്ലോഗിംഗ് ചെയ്തിരുന്നു. എന്നാൽ കുറച്ചുനാളായി വീഡിയോകളൊന്നുമില്ല. അവസാന പോസ്റ്റ് ഫെബ്രുവരിയിലായിരുന്നു. ഇയാൾക്ക് ഇൻസ്റ്റയിൽ 28,000-ലേറെ ഫോളോവേഴ്സ് ഉണ്ട്. അഫ്ദബ് അമീൻ പൂനെവാലയുടെ കുടുംബം 2 ആഴ്ച മുമ്പാണ് മുംബൈക്ക് അടുത്തുള്ള വസതി വിട്ടത്. കുടുംബത്തെ യാത്രയയക്കാൻ അഫ്ദബ് അവിടെ എത്തിയിരുന്നു. അടുത്തിടെ വീട്ടിലെത്തിയപ്പോഴും വളരെ സാധാരണമായാണ് അഫ്ദബ് പെരുമാറിയതെന്ന് ഇയാളുടെ കുടുംബം താമസിച്ചിരുന്ന സ്ഥലത്തെ അയൽക്കാർ പറഞ്ഞു. അവിടെ ജനിച്ചു വളർന്ന പയ്യൻസ് ഇങ്ങനെ കാട്ടിക്കൂട്ടിയതിൻ്റെ ഞെട്ടലാണ് അവരെല്ലാം. അഫ്ദബിൻ്റെ പിതാവിന് മുംബൈയിലാണ് ജോലി. വീട് വിടുന്നത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ മുംബൈയിലേക്ക് മാറുകയാണ് എന്നായിരുന്നു കുടുംബത്തിൻ്റെ മറുപടി. അഫ്ദബിൻ്റെ ഇളയ സഹോദരനും മുംബൈയിൽ അടുത്തിടെ ജോലി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ വീട് മാറ്റം അസ്വാഭാവികമായി തോന്നിയതുമില്ലായിരുന്നു.